Shabda. Voice of Justice. Kutta Kutta Shastratade, Mayor Vijay Nayreke, Swagada. Inna, December 27, 2018. പറയുന്നതാരാ? പറയുന്നത് പോലീസുകാർ തന്നെ. പോലീസ് സൗഹൃദ ജനം, അതും നല്ല ഒരു ആശയമാണ്. പറയുന്നതാരാ? പറയുന്നത് ജനം തന്നെ. അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ജനങ്ങൾക്ക് പോലീസിനെ പറ്റി, അതിന്റെ വിജയ പരാജയങ്ങളെ പറ്റി പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നു. ഞാൻ ഈ കാര്യം ഗുണകരമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് തന്നെ, അതായത് റിട്ടയർ ചെയ്ത ഒരു DGP ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പണ്ട് പോലീസുകാർ BAP സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, അതായത് ഒരു VIP വരുമ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് ആദരവ് കാണിക്കാനും കൈവീശി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുവാനുമായി ഒത്തിരി ആൾക്കാർ റോഡുകളുടെ വശങ്ങളിൽ വരിക പതിവായിരുന്നു. ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ VIP ഡ്യൂട്ടിക്ക് അന്ന് പോകുമ്പോൾ കയ്യിൽ ഒരു ലാത്തി തീർച്ചയായും കൊണ്ടുപോകുമായിരുന്നു. ലാത്തി എന്നാൽ നല്ല കല്ലുള്ള ലാത്തി. ഈ ലാത്തി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോലീസുകാർ അന്ന് ജനങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ലാത്തി ഒരാളുടെ കയ്യിൽ പിടിച്ചാൽ അന്നത്തെ അങ്ങനെ ലാത്തി പിടിച്ച് VIP കാണാൻ റോഡരികിൽ കാത്തു നിൽക്കുന്ന ജനത്തെ നിയന്ത്രിക്കാൻ പോയാൽ പോലീസുകാർ അറിഞ്ഞോ അറിയാതെയോ അവർ ആ ജാതി വട്ടി നിയന്ത്രിക്കുന്നു. ചിലരെ ചെറുതായൊന്ന് അടിച്ചിരിക്കും. നിങ്ങൾ അല്ലേ അന്ന് മാറാൻ പറഞ്ഞത് എന്ന ഒരു അല്പ അരിശത്തിൽ ഗൗരവ ഭാവത്തിൽ പറഞ്ഞ് ചെറിയൊരു അടിയും കൊടുത്ത് ജനത്തെ നിയന്ത്രിക്കുകയാണ് പതിവ്. അങ്ങനെ VIP കാണാൻ വന്ന ആ നല്ല മനുഷ്യരെ, അതായത് കരിക്കൊടി കാണിക്കാനോ VIP മുദ്രാവാക്യം വിളിക്കാനോ വന്ന വരുന്നവരല്ലാതെ ആ നല്ല മനുഷ്യരെ നിയന്ത്രിക്കാനായി രാത്രികളില് ചെറിയ അടി കൊടുക്കുമ്പോൾ അവരുടെ ശരീരം നോവും. അങ്ങനെ ശരീരം നൊന്ത വേദനിച്ച ആൾക്കാർക്ക് അത് സഹിക്കാനാകില്ല. പ്രത്യേകിച്ച് അടി ചെറുതാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അടി കിട്ടി എന്നതുകൊണ്ട് അവർ പോലീസുമായി ശണ്ട കൂടുമായിരുന്നു. എങ്ങനെയാണ് നിങ്ങളൊക്കെ അടിച്ച് എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. ചിലർ അടി സഹിച്ചന്നതം മിണ്ടാതെ എവർക്ക് പ്രകടിപ്പിച്ചൊക്കെ അങ്ങ് പോവും. വീട്ടിൽ ചെല്ലുന്ന മുറയ്ക്ക് ഉടനെ തന്നെ അവർ ഉന്നതങ്ങളിലേക്ക് പരാതികൾ അയക്കും. പരാതികൾ അന്വേഷിച്ചാൽ പോലും അബോധ മനസ്സിൽ നിന്നോ പോലീസുകാരുടെ ഉപബോധ മനസ്സിൽ നിന്നോ
ദുഷ്ടവിചാരമില്ലാതെ ജനത്തെ നിയന്ത്രിക്കാൻ മാത്രമായി ആ ജാതി വെച്ച് ചെറിയൊരു അടി കൊടുത്ത പോലീസുകാരനെ സാധാരണഗതിയിൽ കണ്ടെത്താനാവില്ല. അതുകൊണ്ട് അടികൊണ്ട ദേശം മാറിയതില്ല. ഒടുവിൽ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉത്തരവ് അന്ന് പുറപ്പെടുവിച്ചു. ഇവിടുത്തെ ഡി ജി പി പറഞ്ഞത് ഇപ്രകാരം, അതിന്റെ ഉള്ളടക്കം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരം, വി ഐ പിയെ കാണാൻ വരുന്നവരായ നല്ല മനുഷ്യരെ നിയന്ത്രിക്കാൻ പോകുമ്പോ അങ്ങനെ പോകുന്ന പോലീസുകാർ അവരുടെ കയ്യിൽ കൊണ്ടുപോകുന്ന ലാത്തി അവർ കയ്യിൽ പിടിക്കണ്ട, കയ്യിലൊക്കെ പിടിക്കണ്ട, ലാത്തി അവരുടെ പുറകിൽ ഷർട്ടിൽ കെട്ടിത്തൂക്കിയിട്ടാൽ മതി. അതിനുശേഷമാണ് നമ്മുടെ വി ഐ പിയെ കാണാൻ വരുന്നവരെ നിയന്ത്രിക്കാൻ പോകുന്ന പോലീസുകാർ ലാത്തി അവരുടെ കയ്യിൽ പിടിക്കാതെ പുറകിൽ കെട്ടിത്തൂക്കിയിടുന്നതും കയ്യിൽ പിടിക്കാത്തതും ഒക്കെ നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ പോലീസുകാർ കയ്യില് ലാത്തി കൊണ്ടുപോയതില്ല, അവരുടെ തോർത്ത് കെട്ടിത്തൂക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ജനമൈത്രി പോലീസ് ആകണമെങ്കിൽ വി ഐ പിയെ കാണാൻ വരുന്ന സന്ദർഭങ്ങളിൽ, അതായത് വി ഐ പിയെ കാണാൻ ആളുകൾ വരുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അവസരങ്ങളിൽ എല്ലാവരും അത് പോകുന്ന പോലീസുകാർ എല്ലാവരും ലാത്തി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഒരു ക്രമസമാധാന, അതായത് ക്രമസമാധാന നില വഷളാകുന്ന സാഹചര്യം അവിടെ ഇല്ല. അത്തരം സമ്മർദ്ദങ്ങളിൽ ലാത്തിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എന്തൊക്കെ അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിനെ നിയന്ത്രിക്കാനായി അതൊക്കെ ഇന്റലിജൻസ് വിഭാഗം പറയും. അതുകൊണ്ട് അവയൊക്കെ നിയന്ത്രിക്കാനായി വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി പുറകിൽ തൂക്കി പോകുന്നതിനൊക്കെ അർത്ഥമുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം, വേണ്ടായെങ്കിൽ വേണ്ട. ആ ബാലഗതി ആണ് ശരി എന്ന് എനിക്ക് തോന്നുന്നു. മഫ്തിയിൽ ആ സന്ദർഭങ്ങളിൽ പോലീസുകാരുണ്ട്. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ലാത്തി പിടിച്ച ആ പിസ്റ്റൾ ബെൽറ്റിൽ വെച്ച് കെട്ടിയ പോലീസുകാർ വേണമെങ്കിൽ യൂണിഫോമിൽ തന്നെ അവർക്ക് നിൽക്കട്ടെ. അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള വി ഐ പി ഡ്യൂട്ടിയേക്കാൾ മഹനീയമാണ്, മഹത്തരമാണ് അവ ഉപയോഗിക്കാതെ ചെയ്യുന്ന വി ഐ പി ഡ്യൂട്ടി എന്ന്. വി ഐ പി ഡ്യൂട്ടിക്ക് എന്തിനാ ഇത്രയേറെ വടിയും ജാത്തിയും തോക്കും മറ്റും? വി ഐ പി കാണാൻ വരുന്നവർ കണ്ടുപോകട്ടെ. മറ്റു രാജ്യങ്ങളിൽ വി ഐ പിയെ കാണാൻ വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ആയുധങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നറിയുക. അവർ അനാമഡ് കോംബാറ്റ് അഥവാ ആയുധങ്ങളില്ലാതെ അക്രമകാരികളെ കൈകാര്യം ചെയ്യുന്ന പരിശീലനം ചെയ്തിട്ട പോലീസുകാർ, അത്തരക്കാരെ നമുക്ക് കാണാനാകും. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഗുണപാഠം എന്താണ്? ജനമൈത്രി പോലീസ് എന്ന ഉദാത്തമായ ആശയത്തെ തുരങ്കം വയ്ക്കുന്ന, ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കരുത്. ഈ രാത്രി പിടിച്ചൊക്കെ ഉണ്ടാക്കരുത്. ആയുധങ്ങൾ കാണിച്ചല്ല ജനമൈത്രി ഉറപ്പ് വരുത്തേണ്ടത്. ആയുധവും ജനമൈത്രിയും തമ്മിൽ ബന്ധമേയില്ല. നല്ലത് വരട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.